ചൈനീസ് വാഹന നിർമ്മാതാക്കളായ എം ജിയുടെ ഏറ്റവും പുതിയ കൊച്ചു ഇലക്ട്രിക് കാർ ലോഞ്ച് ആവാൻ പോവുകയാണ്. ഇതിൻ്റെ പേരാണ് കോമറ്റ്. ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരെന്ന് പറയുന്നത് എയർ ഇ വി എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറിയിട്ട് കോമറ്റ് എന്നായിട്ടുണ്ട്. ഈ കോമറ്റ് വരുമോ എന്നുള്ളൊരു സംശയം വേണ്ട, കാരണം ഓൾറെഡി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ടെസ്റ്റ് ചെയ്യണ വീഡിയോസും ഫോട്ടോസും ലീക്ക് ആയിട്ടുണ്ട്. 1934 ബ്രിട്ടീഷ് എയർപ്ലെയിൻ്റെ ഒരു മോഡലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന മറ്റൊരു കാറിൻ്റെ പേരാണ് വുലിംഗ് എയർ ഇ വി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ചൈനീസ് ബ്രാൻഡ് തന്നെയാണ്. ഈ ഒരു വണ്ടിയായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉള്ളൊരു വാഹനമാണ് ഈ ഒരു വണ്ടി, പ്രത്യേകിച്ച് ഡിസൈനിൻ്റെ കാര്യത്തിൽ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി പ്രധാനമായിട്ടും നമുക്ക് യൂസ്ഫുൾ ആവുക സിറ്റിയിലുള്ള ഡ്രൈവുകൾക്കായിരിക്കും. വെർട്ടിക്കലുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡ്യുവൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ വന്നിരിക്കുന്നത്. ഡ്യുവൽ പ്രൊജക്ടർ ലാമ്പുകളായതുകൊണ്ട് നല്ല വിസിബിലിറ്റി ആയിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വൈഡായിട്ടുള്ള ഒരു എയർ ഡാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ അതിനകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് എയർ ഡാമിനോട് ചേർന്നാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ നടുക്കായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് LED DRL ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബാറുണ്ട്, വിൻഡ് സ്ക്രീനോട് ചേർന്നുള്ള ഒരു ലൈറ്റ് ബാറുണ്ട്. ആ ലൈറ്റ് ബാറിനോട് ചേർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ചാർജിങ് പോർട്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു മിഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ലോഗോനെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് കാണാൻ നല്ലൊരു സ്റ്റൈലുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വെർട്ടിക്കലി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ റിയർ ടെയിൽ ലൈറ്റുകളും വരുന്നത്. LED ലൈറ്റ് ബാർ അതിൻ്റെ പുറയിലും വരുന്നുണ്ട്. പിന്നെ പുറകിൽ വിൻഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുണ്ട് അത് കാണാനായിട്ട്. പിന്നെ സ്റ്റോപ്പ് ലാമ്പ് എന്ന് പറയുന്നത് ഇച്ചിരി ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് പുറകിൽ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ചെറുതായതുകൊണ്ടും ഈ ഉയരത്തിൽ വെച്ചിരിക്കുന്ന പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറച്ചൊരു വിസിബിലിറ്റി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബമ്പറിൽ തന്നെയാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം. പൊതുവെ കാണുന്ന രീതിയിലുള്ള ഒരു ലാർജ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ഈ ഒരു വാഹനത്തിലും പ്രതീക്ഷിക്കാം. വളരെ നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളായിരിക്കും ഇതിനകത്ത് വരിക. AC വെൻറ്റുകളൊക്കെ എന്ന് വെച്ചാൽ വളരെ സ്ലിമ്മായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇതിനകത്ത് സെൻട്രൽ കൺസോളിലായിരിക്കും AC വെൻറ്റുകളുടെയൊക്കെ ഒരു സ്ഥാനം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റോട്ടറി നോബ്സ്, ഇതിനെ AC ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് റോട്ടറി നോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ വുലിംഗ് EV, വുലിംഗിൻ്റെ എയർ EV വരുന്ന രീതിയിലുള്ള ബാറ്ററി ഓപ്ഷൻസ് ആയിരിക്കും ഇതിനകത്തും വരിക. രണ്ട് രീതിയിലുള്ള ബാറ്ററി ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് 17.3 kW ഒരു ബാറ്ററി ഓപ്ഷനാണ്. അതിനകത്ത് മാക്സിമം കിലോമീറ്റർ നിങ്ങൾക്ക് ലഭിക്കുക 200 km ആയിരിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് 26.7 kW ഒരു യൂണിറ്റ് വരുന്നത്, 300 km റേഞ്ച് ആയിട്ടായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് 300 km തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ പറയേണ്ടതില്ല. ഈ ഒരു കൊച്ച് ഹാച്ച് ബാക്കിന് വരുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 15 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു താറിൻ്റെ വിലയായിട്ട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സിമിലർ പ്രൈസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളും അവർ നല്ല ഓഫറുകളും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റ ടിയാഗോനും ടിയാഗോൻ്റെ EV സിട്രോൺ സി3യുടെ E3, അതായത് ഇലക്ട്രിക് സിട്രോണിൻ്റെ C3 ഒരു വലിയൊരു ചലഞ്ചിങ് ആയുള്ളൊരു വണ്ടിയായിരിക്കും ഇത്. പക്ഷേ ഇതിൻ്റെ വില കേട്ടിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്നാൽ പോലും തിമിറ് ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി ആളുകൾ ചുമ്മാ കയറിയും മേടിച്ച് കളയില്ല എന്നൊന്നും പറയാതിരിക്കാനും പറ്റില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുഞ്ഞൻ വാഹനമാണ്. അത്ര വലിയ ഹെവി പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് എടുത്തിട്ടും കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇതൊരു ഒരു സ്ത്രീകൾക്കൊക്കെ എടുക്കാനായിട്ട് നല്ല വാഹനമാണ്. സിറ്റിയിൽ ഓടിക്കാനും കുഴപ്പമില്ല, റേഞ്ചുണ്ട്, 300 km മാക്സിമം റേഞ്ച് കിട്ടുകയാണെങ്കിൽ. പക്ഷേ വിലയാണ് ചെറിയൊരു എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാത്തത്. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സേഫ്റ്റി വൈസ് തീർച്ചയായിട്ടും ടാറ്റയുടെ വണ്ടികൾ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. എന്നാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. ബൈ ഫ്രം VBM. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.